റിഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ബർത്ത്ഡേ സെറ്റ് കുറഞ്ഞ ചിലവിൽ അറേഞ്ച് ചെയ്തെടുക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളൊരു ബർത്ത്ഡേ സെറ്റും കേക്കും ഒക്കെ ഓർഡർ കൊടുക്കുമ്പോൾ ഏകദേശം 5000 രൂപയിൽ മുകളിലൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വെറും 500 രൂപയിൽ താഴെ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം, ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ബർത്ത്ഡേയുടെ ഫുൾ സെറ്റ്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കാണ്. ഞാനൊരു പിയാനോ തീം കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് മൈദയാണെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലത്തെ കട്ടകളൊക്കെ പോയിട്ട് ഈ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഈ ഒരു മൈദയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സായി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 6 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയാണെങ്കിൽ എനിക്ക് 3 കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ 6 കോഴിമുട്ട ഞാൻ എഗ് വൈറ്റും യോക്കും വേറെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എഗ് വൈറ്റാണ് എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വിനാഗിരി കേട്ടോ, 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ആഡ് ചെയ്യാൻ. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ബീറ്ററൊന്നും ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കുകയാണ് നല്ലത് കേട്ടോ. പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പൊന്തി വരണം കേട്ടോ. അതുവരെ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കണം. വിനാഗിരി ചേർത്തത് കൊണ്ട് തന്നെ മുട്ടയുടെ മണമൊന്നും അറിയില്ല. എഗ് വൈറ്റും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ് യോക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ് യോക്കിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇതിനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ കലക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഓവർ ബീറ്റായി പോകരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ 1.5 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ പകുതി എടുത്താൽ മതി കേട്ടോ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, അങ്ങനെ എല്ലാത്തിൻ്റെയും പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മൈദ ചേർക്കുമ്പോൾ തന്നെ കുറേശ്ശെ പാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനത് വിട്ടുപോയി, ഞാൻ ലാസ്റ്റാണ് ചേർത്തത്. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു മൈദ മുഴുവൻ കലക്കിയതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ പാല് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മൈദ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് കലക്കുക. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കലക്കിയെടുത്താൽ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ഒരു കുക്കിംഗ് പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുക്കിംഗ് പോട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുക്കർ ആയാലും മതി കേട്ടോ. പക്ഷേ വെയിറ്റ് ഇടാതെ വേണം വെക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് മാറ്റിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബാറ്ററൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എയർ ബബിൾസ് ഒന്നും കുടുങ്ങില്ല. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തട്ട് വെച്ചിട്ട്, സ്റ്റവിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് കയറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കുക കേട്ടോ. അതിൻ്റെ മുകളിലൊരു വെയിറ്റ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ബേക്കായി കിട്ടും.
അപ്പോൾ കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡോണറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ മൈദയിലേക്ക്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ഓവർ ചൂടാവരുത്, അപ്പോൾ ഈ മൈദ പൊന്തി വരില്ല. മൈദ ഇത് അവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ മാവ് പൊന്തി വരുന്ന ടൈം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേക്കിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഈ പാത്രവും അതുപോലെ തന്നെ ബീറ്റർ ഉണ്ടല്ലോ, ബീറ്ററോ വിസ്കോ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. വിസ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു ട്രേയില് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി വിപ്പിംഗ് ക്രീം റെഡിയാവും. അപ്പോൾ ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മുമ്പൊക്കെ ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ടൈറ്റായിട്ട് വരുന്നില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ക്രീം ബീറ്റായി കിട്ടും. അപ്പോൾ ഞാനിതാ കുറച്ച് സമയം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ആ ടൈം കൊണ്ട് ഞാൻ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് 3 ലെയറായിട്ട്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് 3 ലെയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ വിപ്പിംഗ് ക്രീം ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വിസ്ക ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറ് വെക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കേക്ക് സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ തിളപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഷുഗർ സിറപ്പ്, ജസ്റ്റ് പച്ചവെള്ളത്തിൽ തന്നെയാണ് പഞ്ചസാര കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തത് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇതാ വിപ്പിംഗ് ക്രീം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം ഇതൊന്ന് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇതാ സെക്കൻഡ് ലെയർ വെക്കുകയാണ്. അതും ഇതേപോലെ തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കുക. ആദ്യം ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കേക്ക് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലും വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതാ തേർഡ് ലെയർ വെക്കുകയാണ്. അപ്പോൾ ഞാൻ തേർഡ് ലെയർ ഒരു സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. നടുവിലല്ല, കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് ഒരു 3/4 ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതേപോലെ വൈറ്റ് ഷുഗർ സിറപ്പ് കോട്ട് ചെയ്തിട്ട് സോക്ക് ചെയ്തിട്ട് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഫോർത്ത് ലെയറാണ്. ഫോർത്ത് ലെയറിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് ഭാഗം മാത്രം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കട്ട് ചെയ്ത് വെച്ച പീസും കൂടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ വിപ്പിംഗ് ക്രീം കൊണ്ട്. അങ്ങനെ പിയാനോ കേക്കിൻ്റെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് അടുത്ത കോട്ടിങ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഡോണറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും കുറേശ്ശെ ഉണ്ടെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിട്ടൊരു
കുപ്പിയുടെ മൂടി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഇതാ എണ്ണയിൽ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഡോണറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റിലേക്കും ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഓരോ ഡോണറ്റും ഇതിലൊന്ന് മുക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്താൽ നമ്മുടെ ഡോണറ്റ് റെഡിയായി. ഒരു മണിക്കൂറിന് ശേഷം ഇതാ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചുകൂടി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കട്ടിയാക്കിയിട്ട് വേണം ഈ ഒരു ഗനാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനും അതുപോലെ തന്നെ പിയാനോയുടെ കീസൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തിക്കായിട്ടുള്ള ഒരു ഗനാഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഞാനിതാ പിയാനോൻ്റെ ആ ഒരു കീസൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. അത്ര പെർഫെക്റ്റ് ഒന്നും ആവുന്നില്ല, ലൈൻസ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, പുറത്തേക്കൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റാക്കിയിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈൻസ് ഒന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർട്ടിലൊക്കെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഏകദേശം പിയാനോയുടെ ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കറക്റ്റായിട്ടുള്ള ഇതൊന്നല്ല, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതാ ഞാനിതൊരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് സ്ട്രോബെറിയുടെ എസെൻസ് ചേർത്തിട്ട് ഞാനിതാ ഇതേപോലെ ഒരു ബോർഡറൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കേക്ക് പോപ്സും അതുപോലെ തന്നെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സ്പോഞ്ച് കേക്കും കൂടി ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത് കപ്പ് കേക്കിൻ്റെ മോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സിലിക്കോൺ മോൾഡ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ക്രീം വരും, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓവണൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ആ ഒരു മാവ് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. ബാക്കിയുള്ള ഈ ഒരു പൊട്ടും പൊടിയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് നേരത്തെ ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ ആ ഒരു മിക്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കൈകൊണ്ട്. എന്നിട്ട് കേക്ക് പോപ്സിൻ്റെ ആ ഒരു റൗണ്ടിലൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ, ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് പോപ്സും ഇവിടെ റെഡിയാവും. ഇതിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുത്താൽ മതി. അങ്ങനെ കേക്ക് പോപ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു കപ്പ് കേക്കിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒരു ഡിസൈൻ പോലെ അത് നിൽക്കും. അതിനുശേഷം കുറച്ച് സ്പ്രിങ്കിൾസോ എന്തെങ്കിലും ഷുഗർ ബോൾസോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഒരു ഭംഗിയായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഈ ഒരു കുറച്ചൊന്ന് പ്ലാൻ ചെയ്യണമെന്ന് മാത്രം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പൈസയൊന്നും ഇതിനു വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഏകദേശം ഒരു 500 താഴെ റേഞ്ചിലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിരുന്നു ഈ ഒരു ബർത്ത്ഡേ സെറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.